ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും അധികം സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപ് നായകനായി എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ദിലീപ്, വീണ നന്ദകുമാർ, ഒപ്പം തന്നെ ജോജി ജോർജ് തുടങ്ങി ഒരുപാട് താരനിരയുമായിട്ട് വരാനിരിക്കുന്ന, അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകൾ ഇപ്പോഴത്തെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപ് സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകളിലേക്ക് ജോയിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഡിസംബർ റിലീസായിട്ട്, ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം. ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനവും പുതിയ പോസ്റ്ററുകളെല്ലാം തന്നെ ഉടൻ തന്നെ വന്നു തുടങ്ങും. അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. നാളെ മലയാളത്തിൽ നിന്നും പുതിയൊരു സിനിമയുടെ ടൈറ്റിൽ മോഷൻ പോസ്റ്റർ പുറത്തുവരികയാണ്. ഇ ഫോർ എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ മോഷൻ പോസ്റ്ററാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകർ ചേർന്ന് വൈകിട്ട് 6 മണിക്ക് പുറത്തുവിടുക. നിലവിൽ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിലെ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു നടൻ, നായക നടനായിട്ട് ബേസിൽ ജോസഫ് മാറിയിരിക്കുകയാണല്ലോ. ജയ ഹേ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിനു ശേഷം അദ്ദേഹം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കഠിന കടോരമി അഖണ്ഡ കടാഹം എന്നാണ് സിനിമയുടെ പേര്. പൃഥ്വിരാജ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തുവിടും. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ബേസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയം നേടിയ സിനിമയായിരുന്നല്ലോ ജാനേ മൻ എന്ന സിനിമ. ജാനേ മനിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിദംബരത്തിന്റെ പുതിയ സിനിമയിൽ ആസിഫ് അലി നായകനായിട്ട് എത്തുകയാണ്. സിനിമയുടെ ചിത്രീകരണം ജനുവരിയിൽ ആരംഭിക്കും. ആസിഫിനെ കൂടാതെ സിനിമയിലെ ബാലു വർഗീസ്, ഒപ്പം തന്നെ അർജുൻ അശോകൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്നു. ബേസിൽ ജോസഫ് സിനിമയിൽ ഗസ്റ്റ് റോളിലെത്തിയേക്കുമെന്നും അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. മോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന അമല പോൾ നായിക വേഷത്തിലെത്തുന്ന സിനിമയാണ് ടീച്ചർ. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. വിവേകിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ടീച്ചർ December 2 തിയേറ്ററുകളിലേക്ക് എത്തും. നമ്മുടെ മലയാളത്തിൽ നിന്നും ഇനി വരാനിരിക്കുന്ന മമ്മൂക്കിയുടെ പുതുമുഖ സംവിധായകനോടത്തുള്ള സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. റോബി വർഗീസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായെത്തുന്ന സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി ആയിരിക്കും എന്നത് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. കാതൽ എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 4-ാമത്തെ സിനിമയാണ് റോബി വർഗീസ് സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ. ഈ സിനിമയും അടുത്തൊരു ത്രില്ലർ സിനിമയാണ്, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് എന്ന് നിലവിൽ കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബി ഉണ്ണികൃഷ്ണന്റെ ക്രിസ്റ്റഫർ എന്ന സിനിമയ്ക്ക് ശേഷം വരാനിരിക്കുന്ന മമ്മൂക്കിയുടെ അടുത്തൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും റോബി വർഗീസിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന മലയാളം സിനിമ. സിനിമയുടെ ചിത്രീകരണം ഈ വരുന്ന ജനുവരിയിൽ ആരംഭിക്കുമെന്നും നിലവിൽ കൺഫേം ആക്കപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കാം മമ്മൂക്കിയുടെ അടുത്ത ത്രില്ലർ സിനിമയ്ക്കായിട്ട്. ജനുവരിയിലെ മോളിവുഡിൽ ആരംഭിക്കുന്ന സിനിമകളുടെ ഏറെ പ്രതീക്ഷയുള്ള സിനിമയായിട്ട് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ സിനിമയാണ് ലിജി ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ലാലേട്ടി നായകനായെത്തുന്ന സിനിമ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ ലാലേട്ടിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇപ്പോഴത്തെ റെഡിയായി എന്നും ടൈറ്റിൽ ലുക്കും ഒപ്പം തന്നെ ക്യാരക്ടർ സ്കെച്ച് പോസ്റ്ററും ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ നവംബർ മാസം തന്നെ സിനിമയുടെ ക്യാരക്ടർ സ്കെച്ച് പുറത്തുവിട്ടേക്കുമെന്നും ഏറ്റവും പുതിയ റൂമറുകളിലുണ്ട്. രാധിക ആപ്തി ലാലേട്ടിന്റെ നായികാവേഷത്തിലെത്തുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.